ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവേയുടെ ബാൻഡ് 6 എന്ന് പറയുന്ന സ്മാർട്ട് ബാൻഡിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ലോക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിരുന്നത്. ഇവിടെ എൻ്റെ കറണ്ട് വില 237 ദിർഹംസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ കാണാൻ പറ്റും ബോക്സിനകത്ത് തൊട്ട് സൈഡിലായിട്ട് എൻ്റെ TR അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലേബൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ തൊട്ട് സൈഡിലായിട്ട് എൻ്റെ IMEയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു QR കോഡ് ഉണ്ട്. ഈ ഒരു ബാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയെങ്കിൽ അത് നമ്മുടെ ഫോണുമായിട്ട് സിങ്ക് ആവത്തുള്ളൂ. അപ്പോൾ ഈ ബോക്സിന് പുറയിലായിട്ട് അവർ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവർ കാണാൻ പറ്റും SPO2 സെൻസർ ഉണ്ട്. 1.47 AMOLED ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഈ ഒരു ബാൻഡിൽ ലഭിക്കുന്നത്. പിന്നെ ലോങ് ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളും കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. പിന്നെ 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു ബാൻഡിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് സ്ലീപ്പ് ട്രാക്കിങ്ങും ഈ ഒരു ബാൻഡിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, പിന്നെ ഈ ബാൻഡിൻ്റെ കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് അറിയാം, നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്ന നമുക്കൊരു ബാൻഡ് തന്നെയാണ് കിട്ടുന്നത്. ബാൻഡ് ഒരു പ്ലാസ്റ്റിക് പൗച്ചിനകത്താണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് വേറെ എന്തൊക്കെ വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കുറച്ച് പേപ്പർ വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ചാർജിങ് കേബിളാണ് ഈ വരുന്നത്. മാഗ്നറ്റിക് ടൈപ്പ് കേബിളാണ് നമുക്ക് ഈ ഒരു ബാൻഡിൽ ലഭിക്കുന്നത്. കാരണം നമുക്ക് ബാൻഡ് ഊരിയിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നോർമൽ വാച്ചൊക്കെ ചാർജ് ചെയ്യുന്നതൊക്കെ തന്നെ ഒരു മാഗ്നറ്റിക് ടൈപ്പ് 2 പോയിൻറ്റ് മാഗ്നറ്റ് ഉള്ള ഒരു ചാർജിങ് കേബിളാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ടൈപ്പ് എ കണക്ടറാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ബോക്സിൽ വേറെ എന്തെങ്കിലും നോക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡും പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് ഈ ബാൻഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ബോക്സിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. അടുത്ത് നമുക്ക് ബാൻഡ് തന്നെ ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ബാൻഡിൽ ഓൾറെഡി ഒരു ചെറിയൊരു സ്ക്രീൻ ഗാർഡുമായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാച്ച് ബാൻഡ് എന്ന് പറയുന്നത് സിലിക്കോൺ വാച്ച് ബാൻഡാണ് നമുക്ക് ഈ ഒരു വാച്ച് ബാൻഡിൽ ലഭിക്കുന്നത്. പിന്നെ ഈ ബാൻഡ് നമുക്ക് 4 കളേഴ്സിൽ ലഭ്യമാണ്. ഗ്രാഫൈറ്റ് ബ്ലാക്കിലുണ്ട്, ആംബർ സൺറൈസ് ഉണ്ട്, ഫോറസ്റ്റ് ഗ്രീൻ ഉണ്ട്, സക്കൂറ പിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 കളറിൽ നമുക്ക് ഈ ഒരു ബാൻഡ് ലഭ്യമാണ്. അപ്പോൾ ആവശ്യമുള്ളെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബാൻഡ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ലോക്കിംഗ് മെക്കാനിസത്തിൽ കാണാൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്താണെങ്കിൽ ചെറിയൊരു ടീത്ത് മാതിരി ഒരു പോർഷൻ ഉണ്ട്. അതായത് നമ്മൾ സിമ്പിളായിട്ട് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരത്തില്ല. കുറച്ച് നല്ലപോലെ ടൈറ്റിൽ പിടിച്ച് വലിച്ചെങ്കിലേ ഇത് നമുക്ക് ഊരി വരത്തുള്ളൂ. അതൊന്ന് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്തത് നമുക്ക് ഈ ബാൻഡ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ സൈഡിലൊരു പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാച്ച് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് തന്നെ ഹുവാവേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കാണിച്ചിട്ടാണ് ബാൻഡ് ഓൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രീൻ ഗാർഡ് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു സ്ക്രീൻ ഗാർഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഗാർഡ് വേണമെങ്കിൽ തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡ് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാൻഡിൻ്റെ ലാംഗ്വേജ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹുവാവേ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ കറക്റ്റ് എനിക്കൊരു ആപ്ലിക്കേഷനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കാണുന്നത് ഇവിടെ ബാൻഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഹുവാവേ ഹെൽത്ത് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ ഏതെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഹുവാവേ ഹെൽത്ത് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം ഹുവാവേ ഹെൽത്ത് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് റിസൾട്ട് തന്നെ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും ഹുവാവേ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഓൾഡ് ഹുവാവേ ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്ന ഹുവാവേയുടെ ഹെൽത്ത് ആപ്ലിക്കേഷൻ ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ബാൻഡുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ കണക്റ്റിംഗ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിട്ട് തന്നെ ജസ്റ്റ് എൻ്റെ ഒരു റിവ്യൂ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാച്ച് ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ബാൻഡ് നമ്മുടെ കയ്യിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ബാൻഡ് ഇവിടെ കെട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ബാൻഡ് കെട്ടുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ റിസ്റ്റിൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യരുത്.
റെസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു വിരൽ അകലത്തിൽ മാത്രം നമ്മൾ ഈ ഒരു ബാൻഡ് കെട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആ ഒരു റീഡിങ് നമുക്ക് ലഭിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും, അതെല്ലാം ഇനേബിൾ ചെയ്യുക. നമ്മുടെ ബ്ലൂടൂത്തുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഫോൺ ചോദിക്കുന്നത്, അത് ജസ്റ്റ് എല്ലാം ഇനേബിൾ ചെയ്ത് വിടുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വിടുക, എന്നിട്ട് എഗ്രി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്കൊരു അക്കൗണ്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് ഹുവാവേ ഹെൽത്ത് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് വയ്ക്കും, നിങ്ങളുടെ വെയിറ്റ് കാര്യങ്ങൾ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വയ്ക്കും. അതെല്ലാം ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഹെൽത്ത് കിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്ക് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ബാൻഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും, അത് എഗ്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് എഗ്രി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റിയ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളിവിടെ ബാൻഡ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ബാൻഡ് തന്നെ കൊടുക്കുക. ഇവിടെ തൊട്ട് താഴെ നമുക്ക് എല്ലാ ഹോണറിൻ്റെ എല്ലാ ബാൻഡുകളും കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ ബാൻഡ് 6 വേണം നമുക്ക് ഇതുമായിട്ട് സിങ്ക് ചെയ്യാൻ. അതിനായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും ഒരു അപ്ഡേറ്റ് നടക്കുമെന്ന്. ഇവിടെ നമുക്ക് ആ ബോക്സിൽ നോക്കി തന്നെ കാണാൻ പറ്റും ബാൻഡ് 6 ആണ് നമ്മുടെ മോഡൽ. അതുകൊണ്ട് ബാൻഡ് 6 ഇതിൽ ഡൗൺലോഡായി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡായി കഴിയുന്ന ഉടനെ നമുക്കിവിടെ കാണാൻ പറ്റും ബാൻഡ് 6 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും, നമ്മൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബാൻഡ് 6 എന്ന് വന്നിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആക്സസറി ഏതാണെന്ന് വേണ്ടത് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ബാൻഡ് 6 സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പെയറിംഗ് ഓപ്ഷനായിട്ട് ഇവിടെ കാണാൻ പറ്റും വാച്ചുമായിട്ട് നമ്മുടെ ഇവിടെ പെയർ ആവുകയാണ്, ജസ്റ്റ് പെയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എലവ് കൊടുക്കുക, നമുക്ക് വാച്ചിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോപ്പ് മെസ്സേജ് ആണ്, അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഫേം വെയർ അപ്ഡേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് ജസ്റ്റ് പിന്നത്തേക്ക് വേണ്ടി ലെറ്റർ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു ചെക്ക് മാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകാൻ വേണ്ടിയാണ് അത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വാച്ച് ഇവിടെ ഫോണുമായിട്ട് പെയറായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വാച്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിവിടെ വാച്ച് ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും വാച്ചിൻ്റെ ഫേസസ് നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണത്. ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ബാൻഡിന് സപ്പോർട്ടാവുന്ന ഒത്തിരി വാച്ച് ഫേസസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വാച്ചിലേക്ക് സിങ്ക് ആവുന്നതായിരിക്കും. ഇവിടെ താഴെ കാണാൻ പറ്റും നമ്മുടെ സിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ബാർ കാണാൻ പറ്റുന്നതാണ്. അത് കംപ്ലീറ്റ് ആവുന്ന ഉടനെ നമ്മുടെ വാച്ചുമായിട്ട് അത് സിങ്ക് ആവുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വാച്ചിൽ ഇപ്പോൾ നമ്മുടെ പുതിയ വാച്ച് ഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ബാൻഡിൽ വാച്ച് ഫേസസ് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് കാണുന്നതാണ്. അതായത് മുകളിൽ നമുക്ക് വേറൊരു ബാൻഡ് ആഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞ റിലേറ്റഡ് ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടും ഹാർട്ട് റേറ്റ്, നമുക്ക് വാച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഹാർട്ട് റേറ്റ് എത്രയാണ്, നമ്മുടെ കറണ്ട് റേറ്റ്, പിന്നെ എത്ര ബീറ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് നമുക്ക് വാച്ചിൽ തന്നെ കാണാൻ പറ്റും, വാച്ചിൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറണ്ട് ഹാർട്ട് റേറ്റ് നമുക്ക് അതിൽ കൂടെ അറിയാൻ പറ്റുന്നതാണ്. ഇതിന് ജസ്റ്റ് ഹാർട്ട് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും മെഷറിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഹാർട്ട് റേറ്റ് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ബാൻഡിലാണ് ഇതിപ്പോൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് അത് സിങ്ക് ആവുന്നതായിരിക്കും. കുറച്ച് സമയം കാണും, അതിനുശേഷം അത് നമ്മുടെ ഫോണുമായിട്ട് സിങ്ക് ആവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും ഇത് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹാർട്ട് റേറ്റ് വന്നിട്ടുണ്ട്, 88 ഇപ്പോൾ നമ്മുടെ കറൻറ്റ് ഹാർട്ട് റേറ്റ്. അത് നമ്മുടെ കുറച്ച് നേരം സമയം എടുത്തിട്ട് നമ്മുടെ ഫോണുമായിട്ട് അത് സിങ്ക് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും സ്ലീപ്പ് ട്രാക്കിങ്ങിന് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ വെയിറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ഒരു സെക്ഷൻ നമുക്കിവിടെ താഴെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ ദിവസമുള്ള കലോറി ബേൺ ചെയ്യുന്ന വഴി നമ്മുടെ വെയിറ്റ് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഡേറ്റ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ SPO2 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, നമ്മുടെ ബ്ലഡ് ലെവലിൽ ഓക്സിജൻ്റെ ലെവൽ അറിയുന്നതിനുള്ളൊരു ഓപ്ഷനാണ് അത്. ഇത് നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയും നമുക്കിവിടെ ഒരു ഫീച്ചർ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മുടെ വാച്ച് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ലൊക്കേഷൻ ചോദിച്ചിരുന്ന ഒരു കുറച്ച് മുമ്പ് നമ്മൾ കണ്ടായിരുന്ന ലൊക്കേഷൻ ചോദിച്ചിരുന്നു നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ റണ്ണിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചോദിച്ചത്.
അത് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറൻറ്റ് ലൊക്കേഷൻ നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിലും കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ വാച്ച് കറക്റ്റ് എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ സെറ്റിങ്സുകൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ മെസ്സേജസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ വാച്ചിൻ്റെ മെയിനായിട്ടുള്ള സെറ്റിങ്സ് നമുക്കിപ്പോൾ ഹാർട്ട് റേറ്റ് എത്ര നേരം കൊണ്ട് അത് മെഷർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഡെയിലി ഒരു ഇത്ര ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ടാർഗറ്റ് വെയിറ്റ് ഒരു 60 ആണെങ്കിൽ നമുക്ക് അതുകൂടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി 60 എത്താൻ വേണ്ടി എത്ര ദൂരം നടക്കണമെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് മെസ്സേജസ് നമ്മുടെ വാച്ച് കിട്ടാൻ വേണ്ടി മെസ്സേജസ് ഓൺ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വർക്കൗട്ട് റേറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഹാർട്ട് റേറ്റിന് എക്സസൈസ് ആയിട്ട് ഹാർട്ട് റേറ്റ് വരുവാണെങ്കിൽ അത് വാൺ ചെയ്യാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ മാക്സിമം ഹാർട്ട് റേറ്റൊക്കെ വന്ന് എത്തിക്കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ കുറേ അഡ്വാൻസ് ഫീച്ചേഴ്സും നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഒത്തിരി വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ലഭ്യമാണ്. എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുന്നത്. അടുത്ത നമുക്ക് വാച്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആദ്യം തന്നെ വർക്കൗട്ടാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. ജസ്റ്റ് വർക്കൗട്ട് എടുത്താൽ നമുക്കിവിടെ കണ്ടിട്ട് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വർക്കൗട്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഓടുന്നതിനും നടക്കാൻ പോകുന്നതിനും എല്ലാത്തിനും വേണ്ടി പ്രത്യേകം പ്രത്യേകം സെക്ഷൻ തന്നെ നമുക്ക് ലഭ്യമാണ്. നമുക്കത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എത്ര ദൂരം നടക്കുന്നുള്ളൊരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്കിവിടെ ഹാർട്ട് റേറ്റ് ഉണ്ട്, SPO2 സെൻസർ ഉണ്ട്. ഹാർട്ട് റേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ പുറകിൽ തന്നെ ആ ഒരു ലൈറ്റ് ഓണായിട്ട് നമുക്ക് ഈ ഒരു ഹാർട്ട് റേറ്റ് വർക്കാവുന്നത് കാണാൻ പറ്റും. SPO2 സെൻസർ നമുക്ക് ഇത് ലഭ്യമാണ്. കാരണം നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരു ആക്ടിവിറ്റി റെക്കോർഡുണ്ട്, സ്ലീപ്പുണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാൻഡിൽ വരുന്ന രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സാധാരണ ബേസിക് ആയിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ലഭ്യമാണ്. അലാറും ഒക്കെ നമുക്ക് ഇതിൽ ലഭ്യമാണ്. ഇപ്പോൾ അത്യാവശ്യം ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഫൈൻ മൈ ഫോൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് ലഭ്യമാണ്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മളിപ്പോൾ അത് ഫൈൻ മൈ ഫോൺ ഇനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്കൊരു സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സൗണ്ട് വെച്ച് നമുക്ക് നമ്മുടെ ഫോൺ എവിടെ ആയിരിക്കുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ ഫോണും ബാൻഡും ബ്ലൂടൂത്ത് റേഞ്ചിലായിരിക്കണം, ഇല്ലെങ്കിൽ ഇത് വർക്കാവത്തില്ല. പിന്നെ നമുക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് നമുക്ക് ഡിസ്പ്ലേയുടെ കുറച്ച് സെറ്റിങ്സ് ലഭ്യമാണ്. അതിനകത്ത് വാച്ച് ഫേസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൻ്റെ ഫേസ് ഇവിടെ മാറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് താഴെ വേറെയും കുറേ ഫീച്ചേഴ്സ് ലഭ്യമാണ്. ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ എത്ര വലിയ ബ്രൈറ്റ്നസ് ഇട്ടാലും നമുക്ക് 2 കണ്ടിന്യൂസ് നമുക്ക് ബാറ്ററി ലൈഫ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് സ്ലീപ്പ് ഡേറ്റ് നമുക്കിതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നത്, എപ്പോൾ വേണം നമ്മുടെ സ്ക്രീൻ ഓഫ് ആവട്ടെ എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാൻഡിനകത്ത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ്. അപ്പോൾ വളരെ നല്ല ഒരു ബാൻഡ് തന്നെയാണ്. കാരണം ഇത് ഹുവായ്വേ എന്ന് വരുന്നതുകൊണ്ട് വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാൻഡ് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് കോമ്പറ്റീഷനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഷവോമിയുടെ ബാൻഡ് 5 ആണ്. ബാൻഡ് 5 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും ഈ ഒരു ബാൻഡിൻ്റെ കൂടെ ഏകദേശം ഒരു കോമ്പറ്റീഷനിൽ നിൽക്കാൻ പോകുന്നത്. ഏകദേശം രണ്ടും ഒരേ പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാൻഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഹോണർ ബാൻഡ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡിൽ തന്നെ നമുക്ക് സ്ട്രാപ്പ് ചേഞ്ച് ചെയ്ത് വേറെ കളറുള്ള സ്ട്രാപ്പ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വാച്ച് ബാൻഡിൽ തന്നെ നമുക്ക് റെസ്റ്റ് വേക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറും ലഭ്യമാണ്. കാരണം നമ്മളിപ്പം കൈ താത്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഓണായിട്ട് നമുക്ക് ആ ഒരു വാച്ച് ഫേസിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു സ്മാർട്ട് ബാൻഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വാച്ച് ബാൻഡ് 6 വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടെ തൊട്ടടുത്താണ് ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യുന്നത് വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.